ഡ്യൂപ്പാമാഷേ, ഞാനെത്തി മാഷേ. ഞാനിന്ന് ഡ്യൂപ്പാമാഷയുമായി എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഉഴവൂരുള്ള സെൻറ്റ് സ്റ്റീഫൻ കോളേജിൻ്റെ തിരുമുറ്റത്താണ്. ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, എല്ലാവരും പോകും. ഞാൻ ആദ്യം പറഞ്ഞു, ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയത്ത് ഉഴവൂരുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ചുണക്കുട്ടികൾ. ഒരു കണപ്പ് കൊടുത്തു. ഡ്യൂപ്പാമാഷി ഈയിടെ ഒരുപാട് ക്യാമ്പസുകളിൽ പോകേണ്ടത് ഈ ഇടയ്ക്കാണ് തോന്നുന്നു. ഇത്രയും സുന്ദരികളായ പെൺകുട്ടികൾക്കിടയിൽ നിൽക്കുന്ന പിന്നെ അതുപോലെ അല്ലല്ല, ആൺകുട്ടികളാരും കല്ലെടുത്തെറിയരുത്. ഇത്രയും ആക്റ്റീവായിട്ടുള്ള ആൺകുട്ടികൾക്കിടയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇടയ്ക്ക്. ദീപാവലിയുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്താണെന്നറിയാലോ, ഡയലോഗ് ഡെലിവറി സെഗ്മെന്റ്. ഇന്നത്തെ ഡയലോഗ് ഇതാണ്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിലെത്തിയാൽ പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക അതൊന്നും നടക്കില്ല. എന്നെല്ലാവരും സാർ സാർ എന്ന് വിളിക്കണം, മനസ്സിലായല്ലോ. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിൻ്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പം റെഡി അല്ലേ, തുടങ്ങാം. ഡയലോഗ് കേട്ടല്ലോ, ഓക്കെ അല്ലേ? അപ്പം ആരാണ് ആദ്യമായിട്ട് ചങ്കൂട്ടത്തോടെ മുന്നോട്ട് വരാൻ പോകുന്നത്? ഏ എന്ത് മീന്? പറയണമല്ലോ, ഞാൻ പടം ചെയ്യണമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ
പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിൽ വന്ന് കഴിയുമ്പോ പഴയ ഓർമ്മ വെച്ചിട്ട് എന്നെ പേര് പഴയ പേര് വിളിക്കുക ഒന്നും നടക്കുന്നല്ലോ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിൽ വരുമ്പോൾ എന്റെ പഴയ പേര് വിളിക്കുകയോ ഓർമ്മ വെച്ചിട്ട് പഴയ ഓർമ്മ വെച്ചിട്ട് എന്റെ പേര് വിളിക്കുകയോ പേര് വിളിക്കുകയോ ഒന്നും കാണുന്നില്ല. ഇല്ല ശൂന്യത മുഴുവൻ ഇരുട്ടീശ്വര ഒന്നും ചെയ്യാൻ പാടില്ല. പഴയ പേര് വിളിക്കോ കളിയാക്ക ഒന്നും ചെയ്യാൻ പാടില്ല. കളിയാക്കുന്ന സപ്പോർട്ട് എന്നെ എല്ലാരും സാർ 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 എന്ന് വിളിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ. പറഞ്ഞത് മനസ്സിലായല്ലോ. പറഞ്ഞത് മനസ്സിലായല്ലോ. പറഞ്ഞത് മനസ്സിലായല്ലോ. പറഞ്ഞത് മനസ്സിലായല്ലോ. പാറശാല മുതൽ കാസർഗോഡ് വരെ. പാറശാല മുതൽ കാസർഗോഡാണ്, മുകളിലാണ് കാസർഗോഡ്. പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഫ്ലെക്സ് വെക്കണം. അതിൽ എത്രണ്ണം വെക്കണം? 50 ഫ്ലെക്സ് വെക്കണം. 50 ഫ്ലെക്സ് വെക്കണം. 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഒറ്റയ്ക്കുള്ള എന്റെ ഫോട്ടോയെ കാണാൻ പാടുള്ളൂ. ഞാൻ മാത്രമേ പാടുള്ളൂ. അത് ഞാൻ മാത്രമേ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ മാത്രമേ കാണാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ബെഡ്റൂമിൽ വെക്കണം. എന്താണ് തമാശ ആക്കണേ? അല്ല തമാശ ആക്കണേ? അങ്ങനെ ആക്കാൻ കേട്ടാ. എന്ത് ചെയ്യുന്ന കോമഡിയാണ്? ഞാൻ മാത്രമേ പാടുള്ളൂ. ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. 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 അതെ രണ്ടെണ്ണേ ഉള്ളൂ. അങ്ങനെ 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 അങ്ങനെ. നല്ലൊരു കൈ അടി കൊടുത്തോ. പേര് പറഞ്ഞോ. എബി 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 എബി. ഇവിടെ എല്ലാം രണ്ട് അക്ഷരമുള്ള പേരാണ്. ലിമി എബി. ഓക്കെ എബി. അതാണ് ബാച്ച് എബി. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ ഡയലോഗ് കേട്ടല്ലോ, തുടങ്ങാമല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സൈറ്റ് വന്ന് വന്നു കഴിഞ്ഞാൽ സൈറ്റ് കോൺക്രീറ്റിന്റെ പണിക്കാണ് പോകുന്നത്. അപ്പം സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പഴയ ഓർമ്മ വെച്ച് എന്നെ കളിയാക്കുകയോ പഴയ പേര് വിളിക്കുകയോ ചെയ്യാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. പിന്നെ കാസർഗോഡ് മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന് 50 ഫ്ലെക്സ് വെക്കണം. അതിൽ എന്റെ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ 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 കുഴപ്പമില്ല. നല്ലൊരു കഴിഞ്ഞു എടുത്തോ. അപ്പൊ ഒരു പെൺകുട്ടി വന്നു, ഒരു ആൺകുട്ടി വന്നു. ഇനി വീണ്ടും ആരാണ് പെൺകുട്ടികളിൽ? ഞാൻ പേര് പറയാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. പേര് പറഞ്ഞോ. എന്റെ പേര് നിക്കി എന്നാണ്. നിക്കി കിൽറാണി എന്നാണ്. അല്ലല്ലോ, അല്ല നിക്കി കിൽറാണി. പക്ഷെ ഇവിടെ എല്ലാരും അങ്ങനെയാണ് വിളിക്കുന്നത്. കണ്ടാലും തോന്നും. ആ ഇവിടെ എല്ലാവരും വിളിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കോളേജിലെ നിക്കി കിൽറാണിയാണ്. അപ്പൊ നിക്കി കിൽറാണി ഏതാണ് ബാച്ച്? ഞാൻ കെമിസ്ട്രി, ബിഎസ്സി കെമിസ്ട്രി. കെമിസ്ട്രി ബിഎസ്സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ. ബിഎസ്സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. കറക്റ്റ് ഒരു മോഹൻലാൽ തോന്നുന്നു. കറക്റ്റ് ഉദയനാണ് താരത്തിന്. ഇപ്പൊ നമുക്ക് തുടങ്ങാം. പക്ഷെ മോഹൻലാൽ അല്ല, ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ആക്ഷൻ എങ്ങനെയാണ്? ഇതാണ്, ഇത് പെൻഗിൻ. ശ്രീനിവാസൻ ഇങ്ങനെ എവിടെ? ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ശ്രീനിവാസൻ. ഇനി ഡയലോഗ് തുടങ്ങാം. അറിയാലോ. റെഡി, 1 2 3 സ്റ്റാർട്ട് ആക്ഷൻ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ സെറ്റി വന്ന് കഴിഞ്ഞാൽ ആരും എന്നെ പഴയ പേര് വിളിച്ച് കളിയാക്കാൻ പാടില്ല. എല്ലാവരും എന്നെ സാർ 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 എന്ന് തന്നെ വിളിക്കണം. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ എന്റെ ഒരു 50 ഫ്ലെക്സ് വഴി നീളെ വെക്കണം. അത് ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ചെറിയൊരു തെറ്റുണ്ടായിരുന്നെങ്കിലും അടിപൊളി, സൂപ്പർ. ചിലപ്പോ നിക്കി കിൽറാണി ആവാൻ സാധ്യത ഉണ്ട് ഭാവിയിൽ. ഓക്കെ, അടുത്ത് ഇനി വീണ്ടും ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളെ കട്ടക്ക് നിൽക്കുകയാണ് ആരെങ്കിലും. എവിടുന്നാ? പേര് പറഞ്ഞോ. ജിഷ്ണു. ഏ ജിഷ്ണു. ജിഷ്ണു ആണ് മിമിക്രി ഒന്നും കൂടെ വിളിച്ച് പറഞ്ഞത് ആണോ? അപ്പൊ നമുക്ക് വേണ്ടിട്ട് എന്തേ ഇപ്പുറത്തുന്നില്ലേ? ഇപ്പുറത്ത് എന്താ ഞാൻ പറഞ്ഞോ? കുറച്ച് നടന്മാരുടെ ചെറിയ നടന്മാരാണ്. കമ്മട്ടിപ്പാടത്തിലെ ബാലൻചേട്ടൻ. ദേവ അന്നാക്കണ ഇടിയും കൊണ്ട് ചമ്പനാറികള് മനുഷ്യന് നാണം കെടുന്നായിട്ട് നിനക്കിടിക്കണാന്ന് ഇടിച്ച് പൊളിക്കട പന്നീനെ. നീ ആണോ കരട്ടക്കാരൻ? വാട പന്നി, ഒറ്റക്കൊറ്റ കിടിക്കടാ. വാടാ ബാലനട, വാടാ കയ്യടിക്കടാ. ആ സിനിമയിലെ തന്നെ ദുൽഖർ. ദുൽഖർ ആ സിനിമയിലെ തന്നെ ദുൽഖർ. ഞങ്ങൾ തെരുവട്ടക്കാടാ. തെരുവട്ടക്ക ഉടമല്ല,
തമ്മി തമ്മി കൂറുണ്ട്. ചട്ടാലും ഒറ്റ കെട്ടാടാ. നീ പറഞ്ഞ എറണാകുളം സിറ്റി ഉണ്ടല്ലോ, അതിനത്ര ഉറപ്പില്ലടാ. അത് കിടക്കണ കമ്മട്ടിപ്പാടത്തെ ചതിപ്പിലാടാ. പിന്നെ അതുണ്ടാക്കിയേക്കണ സിമെന്റ് മണ്ണും കൊണ്ടല്ല, നല്ല കട്ട ചോര കൊണ്ടാടാ. എങ്ങടൊക്കെ ചോരയാടാ, ചോരക്ക് ചോര. ചുമ്മാ വിളിച്ചാടാ, വെറുതെ വിളിച്ചാടാ. എന്റെ പണി പാലിന് തോന്നണ്ടാ, ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചാടാ, വെറുതെ വിളിച്ചാ. ഓക്കെ, ഇനി സരോജ് കുമാറിലോട്ട് പോവാ. ഓക്കെ, അപ്പൊ ഇത്രയും നടമാര് ചെയ്ത സ്ഥിതിക്ക് സരോജ് കുമാർ പൊളിക്കും, തുടങ്ങിക്കോ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. എന്റെ ഞാൻ സെറ്റിൽ വന്നു കഴിയുമ്പോൾ പഴയ ഓർമ്മ കൊണ്ട് ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ സെറ്റിൽ വന്നു കഴിയുമ്പോൾ ആരും പഴയ ഓർമ്മ കൊണ്ട് എന്റെ പഴയ പേരൊന്നും വിളിക്കാൻ പാടില്ല. എല്ലാവരും പിന്നെ സാർ 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 എന്ന് വിളിക്കണം. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ എൻ്റെ ഒരു 50 ഫ്ലെക്സ്, അതിൽ എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫിഗർ, ഞാൻ മാത്രമേ ഇതിൽ പാടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കുറച്ചു നേരം അവർ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും യൂണിഫോം ഇട്ട് നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇതായി കളറിട്ട് ഒരു കുട്ടി മാത്രം കാലി പിടിക്കാം. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. എന്റെ കാവിലമ്മേ, ഞാൻ ഈ സിനിമ അഭിനയിക്കണമെങ്കിൽ ഞാൻ സെറ്റിൽ വന്നു കഴിയുമ്പോൾ എന്റെ പഴയ രവിവർമ്മ ചിത്രം പോലെ ആപ്പിളും മുന്തിരി നല്ല നിർവാഹമില്ല, എന്നാലും പോട്ടെ തുടങ്ങാം. പറയുകയാണെങ്കിൽ എല്ലാം പറയണമല്ലോ. ഈ സിനിമ അഭിനയിക്കണമെങ്കിൽ ഞാൻ സെറ്റിൽ വന്നു കഴിയുമ്പോൾ പഴയ ഓർമ്മ വെച്ച് എന്നെ ആ പേര് വിളിക്കാൻ പാടുള്ളതല്ല. ഏത് പേര്? എടീ മഞ്ഞ തവള. ഓക്കേ, ഒരു പേര് വിളിക്കാൻ പാടില്ല. ആ ഒരു പേര് വിളിക്കാൻ പാടില്ല. കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവരും എന്നെ എന്താ വിളിക്കണം? സാർ 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 എന്നെ വിളിക്കണം. ഓക്കേ, ആ കാസർഗോഡ് മുതൽ പാറശാല വരെ, പാറശാല മുതൽ കാസർഗോഡ്, കാസർഗോഡ് മുതൽ പാറശാല. ആ ഓക്കേ, ആ നല്ലൊരു കൈഡി എടുത്തോ. ഒരു സെക്കൻഡ്, പേര് ചോദിച്ചില്ല. സോണിയ ശ്രീക്. ഏ സോണിയ ശ്രീക്. ഞാൻ പറഞ്ഞു സോറി ശ്രീയ എന്ന് പറഞ്ഞത്. സോണിയ ശ്രീക്. സോണിയ ശ്രീയക്. ഓക്കെ, ഒറ്റ മോളേ ഉള്ളൂ, മതിയോ? അടുത്തിന്റെ ആരാണ്? ആൺകുട്ടികൾ വാ. സത്യത്തില് തള്ളിവിട്ടതാണ്, വേറൊരാളെ തള്ളിക്കൊണ്ടിരിക്കരുത്, ഈ പുള്ളിക്ക് പോകുന്നത്. പേര് പറഞ്ഞു. എന്റെ പേര് ദീപക്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇസി. ദീപക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ തുടങ്ങാലോ. പറയുകയാണെങ്കിൽ എല്ലാം പറയണല്ലോ. ഞാൻ സിനിമയിൽ അഭിനയിച്ച എന്തൊക്കെ ബഹളമായിരുന്നു, മലപ്പുറം കാത്തി മെഷീൻ ഗണ്ണ്. പറയുകയാണെങ്കിൽ എല്ലാം പറയണം. ഞാൻ സിനിമയിൽ അഭിനയിച്ച ശരിയാവോ എന്നൊക്കെ ചോദിച്ചോ. കൗതുകം കൂടുതൽ ഇതേ. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കരുതേ, ഓരോ ദൂരം എന്നിട്ട് എടുത്ത് കഴിക്കുക. ഞാൻ സിനിമയിൽ അഭിനയിച്ചാൽ എന്നെ എല്ലാവരും സാർ എന്ന് വിളിക്കണം. എന്റെ പേര് വേറെ ഒന്നും പറയാൻ പാടില്ല. പാറശാല മുതൽ എന്റെ പോസ്റ്റർ വെക്കണം. പോസ്റ്റർ വെക്കുക. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ഇന്നിറങ്ങിക്കോണം, ഇട്ടറിയുന്നു. അയ്യപ്പൻ കർമ്മ നീയപ്പൂ കാക്കി കടലിൽ പിള്ളേര് മുങ്ങിയെടുത്തു ജല.
അങ്ങോട്ട് വെക്കാവോ? അവിടെ വെക്കാവോ. അവിടെ പേരെന്താണ്? അജിത്ത. അജിത്ത. അജിത്തയുടെ ഫ്രണ്ട്സ് ഉള്ളത്. ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോ. അജിത്ത് ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ബികോം. ബികോം. അപ്പൊ ബികോമില് ഫ്രണ്ട്സ്? ആ തുടങ്ങിക്കോ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ. എല്ലാം പറയണല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ പഴയ ഓർമ്മ വെച്ച് എന്നെ ആരും കളിയാക്കാൻ പാടില്ല. ഞാൻ സെറ്റ് വന്നു കഴിയുമ്പോ എല്ലാരും എന്നെ സാറേ 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 സാറിന്റെ വീട്ടിലെ കല്യാണം. പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന് 50 ഫ്ലെക്സ് വേണം. അതിൽ എന്റെതല എന്റെ ഫിഗർ, എന്റെതല എന്റെ ഫിഗർ, എന്റെതല എന്റെ ഫിഗർ. പറയുകയാണെങ്കിൽ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യാൻ സെറ്റിൽ വരികയാണെങ്കിൽ എന്നെ ആരും എന്റെ പഴയ പേര് വിളിച്ച് എന്നെ കളിയാക്കാനോ എന്നെ ഓർമ്മപ്പെടുത്താനോ പാടില്ല. ഓർമ്മപ്പെടുത്താനോ പാടില്ല. 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 അതുപോലെ എന്നെ സാർ 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 എന്ന് വിളിക്കണം. ഓ. അതുപോലെ പാറശാല മുതൽ കാസർഗോഡ് വരെ എന്റെ 50 ഫ്ലെക്സ് വെക്കണം. അമ്മുമ്മ 50 ഫ്ലെക്സ് വെക്കണം. 50 ഫ്ലെക്സ്. ഓക്കേ. അതിൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ 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 അങ്ങനെ. അടുത്ത ഞാൻ പറയാന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് വീണ്ടും ഒരു കളർ ഇട്ടുകൊണ്ട് ഒരു കളർ വന്ന് കൊണ്ട് വന്നു. പേര് പറഞ്ഞോ? കീർത്തി എസ് നായർ. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കൊമേഴ്സ്. കൊമേഴ്സ്. എല്ലാം പറയണല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആരും എന്നെ പഴയ പോലെ കാണില്ല. എല്ലാരും എന്നെ സാറേന്ന് വിളിച്ചാൽ കഴിഞ്ഞു എടുത്തോ. ഓക്കെ, അപ്പോൾ ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിൻ്റെ ആ ജാട ഡയലോഗാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നന്നായിട്ട് പറഞ്ഞവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ് അടുത്തത്. അപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പാളായ ഡോക്ടർ ഷൈനി ബേബി മാഡത്തിനെ ക്ഷണിച്ചു. മാഡം എങ്ങനെയുണ്ട് മാഡം ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളാണ്. അവരെ വളരെ നന്നായിട്ട് കലാപരമായ കഴിവുകളുള്ളവരാണ്. എൻജോയ് ചെയ്യുന്നു നിങ്ങളുടെ പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. ഉദയനാണ് താരത്തിലെ ആ കിടിലൻ ഡയലോഗ് മനോഹരമായി പറഞ്ഞ രണ്ടു പേർക്കാണ് ഗിഫ്റ്റ് ഉള്ളത്. ആ രണ്ടുപേരും പെൺകുട്ടികളാണ്. ഈ ക്യാമ്പസിന്റെ നിക്കി ഗിൽറാണിയും അജിത്തും. അപ്പോൾ ഡീപ മാഷയുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാകാണ്. ഇനി നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഡീപ മാഷയിൽ അടുത്തതായി ഞങ്ങളുടെ സ്വന്തം നിങ്ങളുടെ, അതായത് പ്രേക്ഷകരുടെ ഡബ് സ്മാഷുകൾ. ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ് പോരാ. ആ മുതൽ മൂഞ്ചി മാത്ത് മൂഞ്ചിക്കത് സെറ്റേ അവള് ഇരിക്കണം. ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. How many mummies and daddies do you have? I want the complete list before sunrise. Adapadi pesada. Sollu pa. Enna pidikkalan sonanga. Indha kalyana nadakave nadakadan sonanga. Aarodu medikku. Avante daddy day innu. Thannillengilo. Kadappura alagum kutti pidichu vaangum. Daddy nanak ariyamo. Adu mummikku ariyallo. Mummy nanak ariyalle. Adu ivan ariyallo. Ivan aarada? Adu avarku ariyallo. Aarku? Makeup koodilana cheta. Makeup korchu korav aanengile ullu. ഞങ്ങളുടെ നാട്ടിലും ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. അതെ, നിങ്ങളും ഇതുപോലെ ഡബ് സ്മാഷുകൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഡബ് സ്മാഷുകൾ നിങ്ങളുടെ പൂർണ്ണമായ ബയോഡേറ്റയ്ക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. ഡബ് സ്മാഷുകൾ അയക്കേണ്ട വിലാസം dupamashe@asianetmail.tv. ഹായ്, ഡ്യൂപ്പാമാഷയിൽ ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ഡബ് സ്മാഷ് സെഗ്മെന്റ് പോന്നോ. ബാക്കി നോർക്കും.
കാണുന്നവരാരും വേറൊന്നും വിചാരിക്കണ്ട, അവർ കൂവിയത് സന്തോഷം കൊണ്ടാണ്, അതായത് എന്നെ കൂവിയതല്ല എന്നാലും കരുതരുത്. അപ്പം ഇതേതാണ് ഡിപ്പാർട്ട്മെന്റ്? ബികോം ടാക്സ്. അതായത് ഇവര് പഠിച്ച് വലുതായിട്ടാണ് നമ്മളെ പലരെയും ഇൻകം ടാക്സ് അല്ലേ, അവരെയൊക്കെ പിടിച്ച് അകത്താക്കാൻ. ഓക്കെ, ക്യാമ്പസ് എങ്ങനെയുണ്ട്? ക്യാമ്പസ് അടിപൊളിയാണ്. ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു? പിന്നെ തീർച്ചയായും. ഓ, ഞാൻ എന്റെ കയ്യിൽ നിന്നുള്ള ഒരു സീന്, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ദിലീപ് ഏട്ടന്റെ കല്യാണ രാമൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കിടില സീനാണ്. അപ്പൊ ആ സീനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ചോദ്യം ചെയ്യും. അതായത് നമ്മുടെ ഈ ക്യാമ്പസിൽ ഇംഗ്ലീഷ് വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കും, എന്താണ് പറയുന്നത് പോലും അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കും, അതിൻ്റെ അർത്ഥം പോലും അറിയാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാവും, പിന്നെ ആളുണ്ടാവും, പിന്നെ ചുമ്മാ കറങ്ങി നടക്കും, ഒരാവശ്യമില്ല. അങ്ങനെ ഒരാളാരാണ്? ശങ്കര, ബിപിൻ ശങ്കർ, അച്ഛന്റെ പേരാണ് വിളിച്ചോണ്ട്. അപ്പൊ പറഞ്ഞു ബിപിൻ ശങ്കർ. ബിപിൻ ശങ്കർ എന്താണ് ബിപിൻ ശങ്കർ ഇങ്ങനെ പറയാൻ കാരണം? ചുമ്മാ കൂട്ടുകാരില്ലേ, ആരുമൊന്നുമില്ല, വെറുതെ ക്ലാസ് കയറാറില്ലേ, വീട്ടുകാർ കാണുന്നുണ്ട്, വീട്ടുകാർ, നാട്ടുകാര്. നീ എന്താ ക്ലാസ് പേരെന്താണ്? ഉമ്മച്ചൻ ഇവിടെ എല്ലാരും സ്നേഹത്തോടെ വിളിക്കും, എല്ലാ ഒഫീഷ്യൽ നെയിം മേഘജിത്ത്. സ്നേഹത്തോടെ ഉമ്മച്ചൻ എന്ന് പറയും, ദേഷ്യം വരുമ്പോ മേഘജിത്ത് എന്ന് വിളിക്കും. കല്യാണ രാമൻ സിനിമയിലെ സലീം കുമാർ ഏട്ടൻ്റെ ഒരു കിടിലൻ സീനാണ്. അപ്പൊ ആദ്യം നമുക്കത് കാണാം. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ഏയ്, ദേഹത്തെ എണ്ണീരണെന്ന് ചോദിക്കുക. അതെന്താ, നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നി മാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിര് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. പറഞ്ഞോ. ഇവിടെ ഒന്ന് ഞാൻ പാവമാണ്, എന്നെ പേടിക്കണ്ട. ഇവിടെ ഇവിടെ മുന്നോട്ട്. ഓക്കെ, പേര്? രേഷ്മ. ബികോം ടാക്സ്. ഓക്കെ, അഞ്ജലി. എം എസ്. അഞ്ജലി. എം എസ് ബികോം ടാക്സ്. ഓക്കെ, നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ കല്യാണ രാമനിലെ ആ കിടിലം സീന് ഡബ് സ്മാഷ് അടിപൊളിയായിട്ട് ചെയ്തു. ഒരിക്കൽ കൂടെ കൈഡി കൊടുക്കണം, കാരണം ഒരു കൈഡി പോരാ, അവർക്ക് നന്നായിട്ട് ചെയ്തു. ഇനി രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. ഹലോ, ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ല, എന്നെ പോവല്ലേ. എന്താണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ്? ഞങ്ങൾ ഇതുപോലെ തന്നെ അടിപൊളി പരിപാടി, ഇത് തന്നെ, ഈ ഡബ് സ്മാഷ് തന്നെ. അതിന് മാത്സിലെ പിള്ളേർ, രണ്ട് പിള്ളേർ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് നിങ്ങളും ചെയ്യും? ഞങ്ങളും. നിങ്ങൾ ഓക്കെ ആണോ? ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ഏയ്, ദേഹത്തെ എണ്ണീരണെന്ന് ചോദിക്കുക. അതെന്താ, നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നി മാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിര് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാംഅക്കോമഡേഷൻ. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. പോടാ, ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. അമൃത, ടോംസി, ടാൽവർ. ഓക്കെ, ബിക്ക്, എന്തോ മാക്സ്. ഇത് അപ്പൊ രണ്ടുപേരും ആദ്യം പരസ്പരം ശേഖരനുള്ളത്. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സീരിയസ്ലി. വേറെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടവർക്ക് മനസ്സിലായി കാണും. എന്തായാലും രണ്ടുപേരും മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അവരും ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല. അപ്പോൾ അവർക്കും എന്തായാലും കൊടുക്കാതെ വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഡ്യൂപ്പാ മാഷയുടെ വക രണ്ടുപേർക്കും ഗിഫ്റ്റ് ഉണ്ട്. അത് തരുന്നത് വളരെ പ്രശസ്തനായി ഞാനാണ്. കല്യാണ രാമനിലെ ആ മനോഹരമായ സീനോട് കൂടി ഡ്യൂപ്പാ മാഷയുടെ എല്ലാ സെഗ്മെന്റുകളും ഇന്ന് പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ നിന്നത് എവിടാണ്?
കോട്ടയത്തെ ഉഴവൂര് സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. അപ്പൊ ഡ്യൂപ്പാ മാഷൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നു. ഡ്യൂപ്പാ മാഷെ, ഞാൻ പോട്ടെ മാഷെ. Akil's costume sponsored by AMP Movie Package Trivandrum. Gift sponsored by Meenu Mart. Kollam Supreme. Arafa Gold. Ma Washing Powder.